ഹായ് കൂട്ടുകാരെ, അപ്പോൾ നമ്മൾ ഇന്നുണ്ടാക്കാൻ പോകുന്നത് പൂവട. വളരെ ഈസി ആയിട്ട് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു വിഭവമാണ്. എല്ലാവരും തന്നെ ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. റേഷൻ കാർഡുള്ള എല്ലാവർക്കും ഈ കിറ്റ് കിട്ടിക്കാണുമല്ലോ അല്ലേ? അപ്പോൾ നമ്മുടെ റേഷൻ കടയിൽ കിറ്റിൽ നിന്നും കിട്ടിയ ആട്ടം ഉപയോഗിച്ചാണ് നമ്മൾ ചെയ്യുന്നത്. ഇളം ചൂടുവെള്ളത്തിൽ അല്പം ഉപ്പിട്ടതിന് ശേഷം ഈ പരുവത്തിൽ കുഴച്ചെടുക്കണം. ശേഷം നമ്മൾ പ്രസ്സിൽ വെച്ച് ഇതുപോലെ നമർത്തിയെടുത്ത് പൂവടയുടെ അച്ചിൽ ഇതുപോലെ വെച്ച് കൊടുക്കാം. പിന്നെ നമുക്ക് അല്പം തേങ്ങയും പഞ്ചസാരയും മിക്സ് ചെയ്ത് ഇതിൻ്റെ സെൻറ്ററിൽ വെച്ച് കൊടുത്ത് ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം. ഇതുപോലെ പ്രസ് ചെയ്തതിന് ശേഷം ഈ ഷേപ്പ് പോലെ ബാക്കി എക്സസ് വരുന്ന ഭാഗം ഒഴിവാക്കിയതിന് ശേഷം നമുക്ക് ഇതുപോലെ നല്ല ഷേപ്പിലായിട്ട് കിട്ടും. ഇനി നമുക്കിത് ആവിയിലൊന്ന് വേവിച്ചെടുക്കണം. അങ്ങനെ ഞാൻ എല്ലാം ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു ഇഡ്ഡലി തട്ടിൽ വെച്ച് വാഴയിൽ നിവർത്തി വെച്ച് അതിലടുക്കി വെച്ച് നമുക്കൊന്ന് ആവിയിൽ വേവിച്ചെടുക്കാം. വളരെ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു വിഭവമാണ്. ഒരു 10-15 മിനിറ്റ് ആവിയിൽ കിടന്ന് വേവട്ടെ. അങ്ങനെ 20 മിനിറ്റിന് ശേഷം നമ്മൾ ഇത് തുറന്ന് നോക്കാൻ പോവാണ്. കണ്ടില്ലേ, അതിൻ്റെ കളറൊക്കെ ഒന്ന് മാറി വന്ന് നന്നായി വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ഇതിലേക്ക് ചൂടാറിയതിന് ശേഷമേ സെർവിങ് ഡിഷിലേക്ക് മാറ്റാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ നമ്മളെ കൈയൊക്കെ നന്നായി പൊള്ളിപ്പോവേ. നല്ല ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്, കാരണം ആവിയിൽ വെച്ച് വേവിക്കുന്ന സമയത്ത് പൊള്ളലുണ്ടാവാൻ ചാൻസ് വളരെ കൂടുതലാണ്. അപ്പോൾ നമുക്കിതൊന്ന് സെർവിങ് ഡിഷിലേക്ക് മാറ്റാം. കണ്ടില്ലേ, ഇതുപോലെ നമുക്ക് ഈ കൊളസ്ട്രോൾ ഫാറ്റ് ഒന്നുമില്ലാതെ നമുക്ക് ആട്ട ഉപയോഗിച്ച് ഈ വളരെ എളുപ്പത്തിൽ തന്നെ നമുക്ക് ഇങ്ങനെ പൂവട ഉണ്ടാക്കിയെടുക്കാം. നമുക്കിതൊന്ന് കട്ട് ചെയ്ത് കാണിച്ചു തരാം കേട്ടോ. കണ്ടോ, അതിൻ്റെ ഒരു ടേസ്റ്റ് കഴിച്ച് നോക്കിയാൽ തന്നെ അറിയുള്ളൂ. അപ്പോൾ നിങ്ങളെല്ലാവരും തന്നെ ട്രൈ ചെയ്ത് നോക്കണം. നിങ്ങൾക്കെല്ലാവരും തന്നെ ഇഷ്ടപ്പെടുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ എന്നത്തെയും പോലെ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും നിങ്ങൾ മറന്നു പോകരുത്. അപ്പോൾ നിങ്ങളെല്ലാവരും സുഖമായിട്ടിരിക്കുകയാണല്ലോ. അപ്പോൾ ടേക്ക് കെയർ, ബൈ ബൈ.